പഞ്ചാബിൽ ഓപ്പറേഷൻ താമര ആരോപണവുമായി ആം ആദ്മി പാർട്ടി പണം വാഗ്ദാനം ചെയ്ത് എം എൽ എമാരെ അടർത്തിയെടുക്കാൻ നീക്കമെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒരു എം പിയും ഒരു എം എൽ എയും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ബി ജെ പിയിൽ ചേർന്നു. കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ടോ? എന്താണ് പഞ്ചാബിലെ സ്ഥിതിഗതികൾ? എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഇതിനെ നേരിടുന്നത്? ആ അനൂപ്, അനൂപ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ടാണ് സിറ്റിംഗ് എം പിയും നിലവിൽ ജലന്ധറിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സ്ഥാനാർത്ഥിയും ഒറ്റയടിക്ക് ബി ജെ പിയിൽ ചേർന്നത്. ഒപ്പം ഒരു എം എൽ എയും പോയിരുന്നു. ഇത് വലിയ ഒരു തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ട ദില്ലി മന്ത്രി സൗരഭ് ബർജാജ് ഓപ്പറേഷൻ താമരക്കായുള്ള ശ്രമങ്ങൾ പഞ്ചാബിൽ നടക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പഞ്ചാബിലെ എം എൽ എമാരെയൊക്കെ നേരിട്ട് ബി ജെ പി ബന്ധപ്പെട്ട് വലിയ പണമടക്കം ഓഫറുകളായി നൽകി ഇവരെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്ത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ശക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം പഞ്ചാബിൽ വെറും ഭൂരിപക്ഷമല്ല, വളരെ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ ഇപ്പോൾ സർക്കാർ ഇരിക്കുന്നത്. ആ സർക്കാരിനെ പോലും ഇത്തരത്തിൽ പണമടക്കം നൽകി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പഞ്ചാബിൽ ഓപ്പറേഷൻ താമര പുരോഗമിക്കുകയാണെന്നുമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരോപണമായി ഉന്നയിക്കുന്നത്. ഇന്നലെ ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് കൂടുതൽ എം എൽ എമാരും പാർട്ടി നേതാക്കളും ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ താമര പഞ്ചാബിൽ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ആം ആദ്മി പാർട്ടി ശക്തമാക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ ദില്ലിയിലും ദില്ലി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നതും ദില്ലിയിൽ ഓപ്പറേഷൻ താമരക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും കെജ്രിവാൾ അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു ആരോപണം ആം ആദ്മി പാർട്ടി ശക്തമാക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് തുടക്കമിടുന്നത്. അനൂപ്.